ഇത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ്. പേര് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം ലോകമാതാവായ ആദ്യ പരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് എന്ന് പറയുന്നത്. അവിടുത്തെ ഭഗവതി ഭക്തനായിരുന്നു ഒരു കാരണവർ. ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ആറിന് അക്കരെ ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ കൊണ്ടെത്തിച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷമായി. അന്ന് രാത്രിയിൽ കാർണവൽ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി: നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്തൊരു ക്ഷേത്രം പണിത് എന്നെ അവിടെ കൂടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാർണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു. പിറ്റേന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കൂടിയിരുത്തി. കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ഭദ്രകാളി ആയിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം. വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ, തൃശൂലം, അസിഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിരപരാധിയായ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് അന്യായമായി വധിച്ചതിൽ പ്രതിഷേധിച്ച് മുലമുറച്ചെറിഞ്ഞ വീരനായിക കണ്ണകി ഭയങ്കരമായ കാളരൂപം കൊണ്ട് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തൻ്റെ കോപാഗ്നിയിൽ മധുര നഗരത്തെ ചുട്ടരിച്ച് ഒടുവിൽ മധുരമീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു മോക്ഷം തേടി എന്നാണ് ഐതിഹ്യം. പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് വിശ്വാസം. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ മുന്നിൽ ആഗ്രഹ സാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാല ഇടുന്നതെന്നാണ് മറ്റൊരു സങ്കല്പം. ഉപമാസത്തിലെ പൂരൻ നാളിലാണ് ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്ക് 8 ദിവസം മുമ്പ്, അതായത് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ 10-ാം ദിവസമായ ഉത്രനാളിലാണ് അവസാനിക്കുന്നത്. ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻ കലകളും അരങ്ങേറും. ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും കണ്ണകി ചരിതവും തോറ്റമ്പാടി കാപ്പുകെട്ടി ഭദ്രകാളിയെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആവാഹിക്കുന്നു. ബാലകൻ്റെയും ഭഗവതിയുടെയും മനുഷ്യരൂപമായ കണ്ണകിയുടെയും ജനനത്തിൽ തുടങ്ങി മധുരാദകനവും പാണ്ഡ്യരാജാവിൻ്റെ വധം വരെയുള്ളങ്ങളാണ് തോറ്റമ്പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടി തീർക്കുന്നത്. ഇതിനുശേഷമാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലിപ്പൊലി. ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവീഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത്. ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. അവരായിരുന്നു അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ഇന്നത് ശക്തിയേറിയ ആചാരങ്ങളുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത്. മിക്ക ആളുകളും കേൾക്കാത്ത ഒരു നിവേദ്യമാണ് മണ്ടപ്പുട്ട്. വിട്ടുമാറാത്ത തലവേദന, മാരക രോഗങ്ങൾ എന്നിവയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുട്ട്. ഭഗവതിക്ക് ഏറ്റവും വിശേഷമായ കടും പായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്ന് മറ്റു വിശ്വാസം. പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളൊന്നാണ് താലപ്പൊലി. ഇത് കന്യകമാരാണ് നടത്തുന്നത്. ഇന്നും പൊങ്കാല കരമനയാറിനു അപ്പുറത്തേക്കില്ല. അവിടെ പൊങ്കാല അർപ്പിച്ചാൽ ദേവി തിരികെ പോകുമെന്നാണ് വിശ്വാസം. കഠിനമായ ചൂടിനെയും വകവയ്ക്കാതെയാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്ന് പൊങ്കാലിടാൻ ഈ വർഷം ആളുകൾ വരുന്നത്. ഇത് വ്യാഴാഴ്ച വൈകുന്നേരത്തെ തിരക്കാണ്. എന്തൊരു തിരക്കാണ്! വ്യാഴാഴ്ച ഈ തിരക്കാണെങ്കിൽ ശനിയാഴ്ചയ്ക്ക് എന്തുമാത്രം തിരക്കായിരിക്കും. ഈ വർഷം നല്ല തിരക്കാണ് ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാല വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. Thank you.
സമയം രാത്രി 11:30. പൊങ്കാലയിടുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാശംസകൾ. എല്ലാവരെയും ആറ്റുകാലം അനുഗ്രഹിക്കട്ടെ. എവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ. പൊങ്കാല വീഡിയോ കാണാനും മറക്കരുതേ.